സാഹചര്യങ്ങൾ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ വരുന്നവരാ. ദൗമത്തുൽ ജന്ദലിൽ നിന്ന് ഒരു പെണ്ണ് വന്നു. മഹാമഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് കഥ പറയുന്നത്. ആയിഷ ബീവി പറയുന്നൊരു പെണ്ണ് കരഞ്ഞു ഓടി നടക്കുന്നുണ്ട് മദീനയിൽ. എന്താ കാരണം? ഒരുപാട് ആളുകൾക്ക് സിഹർ ചെയ്ത പെണ്ണാണ്, ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച പെണ്ണാണ്, പൈശാചിക പൂജ നടത്തിയിരുന്ന പെണ്ണാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ തേടി വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നന്നാവണം, അറിഞ്ഞില്ല, വിവരില്ലായിരുന്നു, സിഹർ ചെയ്യുകയായിരുന്നു പണി. റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ, ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നു. മദീനയിൽ വന്നു. ഞങ്ങൾ പറഞ്ഞു, ഹബീബ് വഫാത്തായി കിടക്കുകയാണ്, ഹബീബിന്റെ റൗളയാണിത്. ഹബീബിന്റെ റൗള കാണിച്ചപ്പോ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. മദീനയിൽ അലഞ്ഞു തിരിഞ്ഞ് ഓടി കതച്ച് കരഞ്ഞു നടക്കുന്നു. ആയിഷ ബീവി പറയുന്നു, ആ പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് പോലും ഇന്നീലാ റുഹമുഹ, ആ പെണ്ണിനോട് എന്തോ ദയാമാനിപ്പ് തോന്നിപ്പോയി. അത്രക്കും കരഞ്ഞു നടക്കുന്നു. എന്റെ റസൂല് മരിച്ചു പോയല്ലോ, എന്റെ ഹബീബ് വഫാത്തായി പോയല്ലോ. ആരോടാ റബ്ബെ ഞാൻ എന്റെ പരാതി പറയാ? വമാലന ഇല്ലാ ഇലൈക ഫിറാറുന അലൈസ ഫിറാറുൽ ഖൽഖ് ഇല്ലാ ഇല റുസുലി. മുഅ്മിനീങ്ങൾക്ക് അമ്പിയാക്കന്മാർക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്? മുഅ്മിനീങ്ങൾക്ക് നബിന്റെ അടുത്തേക്കല്ലേ ഓടിച്ചെല്ലാനുള്ളത്? ഹബീബായി നബി മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ സിഹർ ചെയ്ത് നടന്നിരുന്ന ഈ പെണ്ണ് കരഞ്ഞ് 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 മദീനയിലൂടെ കരഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് പോലും ആ പെണ്ണിനോട് സഹതാപം തോന്നി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് നബിയെ ചോദിച്ചു വന്നതാണ്. ഹബീബായി നബിയില്ല. അപ്പൊ അവര് പറഞ്ഞു, ഏതെങ്കിലും സ്വഹാബിമാരുണ്ടോ, ആരെങ്കിലും ഒന്ന് എനിക്ക് ഫത്വ നൽകുമോ, സിഹർ ചെയ്ത് നടന്ന എനിക്ക് ഇനി തൗബയുണ്ടോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തൗബ ചെയ്ത് നടക്കാൻ വന്നതാണ് അവര്. കൈഫാതൂബ്. സ്വഹാബിമാര് മുഴുവനും പേടിച്ചു പോയി. എന്താണ് ഈ പെണ്ണിനോട് പറയുക? എന്താണ് ഈ പെണ്ണിന് മറുപടി കൊടുക്കേണ്ടത്? അവർക്കറിഞ്ഞില്ല എന്താ മറുപടി കൊടുക്കുക എന്നത്. അവസാനം സ്വഹാബിമാരിൽ ചില ആളുകൾ ഈ പെണ്ണിന്റെ പരിതാപകരമായ കരച്ചിൽ കണ്ടപ്പോ പറഞ്ഞു, ലൗകാന അബവാകി ഹയ്യൈൻ ഔ അഹദഹുമാ ലകാന യക്ഫിയാനിക്. പെണ്ണേ, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ രണ്ടിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ആ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾ ഉപകാരം ചെയ്താൽ നിങ്ങൾക്കത് മതിയാകുമായിരുന്നു. പക്ഷേ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളോട് എങ്ങനെ തൗബ ചെയ്യാനാ ഞങ്ങൾ പറയേണ്ടത്, ഞങ്ങൾക്കറിയില്ല എന്ന് സ്വഹാബിമാർ മറുപടി കൊടുക്കുന്നു. ഇതാണ് സിഹറിന്റെ അപകടം. ആ സിഹർ ചെയ്ത പെണ്ണിനോട് പോലും പാപമോചനത്തിന് മാതൃകയായി പറഞ്ഞത്, പരിഹാരമായി പറഞ്ഞത്, നിന്റെ ഉമ്മയെ ഉപ്പയെ പോയി ഖിദ്മത്ത് ചെയ്യണ്ണേ എന്നായിരുന്നു. സഹോദരങ്ങളെ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അത് സ്വർഗത്തിന്റെ വാതിലുകളാണ്. മൂന്നാമത്തേത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ഏർപ്പാടുകളിൽ ബറക്കത്തുണ്ടാകും. അതിൽ നിന്ന് ഉമ്മയെ ഉപ്പയെ നമ്മൾ സംരക്ഷിക്കുന്ന കാലം. നബി തങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസ ലഹു ഫീ അസരിഹി ഫൽയസ്ഫിൽ റഹിമ. ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതാർക്കും ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ടല്ലേ നമ്മൾ ഏത് വലിയ രോഗം വന്നാലും കീറി മുറിക്കാൻ കടന്നു കൊടുക്കുന്നത്, കുറച്ചെങ്കിലും ജീവിക്കട്ടെ. ആർക്കും ആഗ്രഹമില്ലാത്തത്, എല്ലാവരും അതിനാ പോയി ഹോസ്പിറ്റലിൽ കൂടുന്നത്. ഇപ്പൊ മരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മരിച്ചാൽ മതിയാണ് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കൊക്കെ ജീവിതത്തിൽ ആയുസ് ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? വയുൻസഅലഹു ഫീ അസരിഹി, ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഫൽയസ്ഫിൽ റഹിമഹു, ഉമ്മയെ ഉപ്പയെ കുടുംബ ബന്ധങ്ങളെ നന്നായി പരിപാലിച്ചു പോരട്ടെ, അതാണതിന്റെ പരിഹാരമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി? എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരാൻ? എന്തൊക്കെയാണ് കൂലി? ഒന്ന്, ദുആക്കുത്തരമുണ്ട്. രണ്ട്, വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും. മൂന്ന്, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. നാല്, മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നത്.
ثابت البناني رحمة الله عليه ثمهنايا ثابت البناني رحمة الله عليه ابن عباس رضي الله عنه من دس الشنان مهانا برغل برأي ما يرنو رأيت رجلا يضرب أباه في مولين വാപ്പയെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു പാർക്കെട്ടിനടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി. ഞാൻ ചോദിച്ചു, എന്തായത്, നീ നിന്റെ വാപ്പയെ തല്ലാണോ? അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു, എന്റെ മകനെ വിട്ടേക്കണേ, മകനെ ഒന്നും ചീത്ത പറയണ്ട, എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്, അതിനു പകരം അല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സാബിതുൽ ബുനാനി എന്ന താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ. ബിർറു അബാഉകും തബറുക്കും അബ്നാഉകും, പെണ്ണുങ്ങളെ ആണുങ്ങളെ, നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു. ഇത് അല്ലാഹുവിന്റെ അദലിന്റെ, അല്ലാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. അല്ലാഹുവിന്റെ നീതിയാണത്, രക്ഷപ്പെടൂല. എനിക്കറിയാം പേഴ്സണൽ പല കഥകളും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എത്രയോ വീടുകൾ അമ്മായിമ്മപ്പോര് കാണിച്ച സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് അമ്മായുമ്മാന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ, ഇന്നത്തെ വല്യുമ്മ, ഇന്നത്തെ അമ്മായുമ്മ കണ്ണുനീർ കുടിക്കുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. അല്ലാഹുവിന്റെ അദല ദുനിയാവിന്ന് തീർക്കും, തീരൂല പരലോകത്തുമുണ്ട്. നാലാമത്തെ ഗുണമതാണ്. അഞ്ചാമത്തേത്, അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ, അത് അല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിന്റെ അടയാളമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തുപകാരമാണ് നമുക്ക്, എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും? എന്തൊക്കെ? ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട്. അങ്ങനൊക്കെ ഗൾഫുകാർ വിചാരിക്കും ചെലവിന് അയച്ചു കൊടുത്താൽ മതി എന്ന്. അത് മാത്രമല്ലല്ലോ, അവരോടൊരു നല്ല വാക്ക്, അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള ഇടപെടൽ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാതാപിതാക്കളുടെ കൈപിടിച്ച് മുത്തണം, അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം. നെറ്റിയിൽ ചുംബിക്കുക, കൈകൾ ചുംബിക്കുക, മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽ പെട്ടതാണത്. കാല് പിടിച്ച് ചുംബിക്കുക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ തീർത്തു പറയാൻ കഴിയും, കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ. ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വെക്കൽ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരിന് എന്തു ചെയ്യും? മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവരിന് എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? നബി തങ്ങൾ മറുപടി തരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോരുന്ന ഒരു സഹാബി, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ, രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു, ഞാനൊരു മോനെ അവർക്കുള്ളൂ, ഞാൻ മരിച്ചുപോയാൽ, ഷഹീദായാൽ അവർക്ക് ആരുമില്ല. അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയേ, എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു, ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായി നബി കൊടുത്ത മറുപടി, ഇർജുഇലൈഹിമാ, അവരിലേക്ക് നീ തിരിച്ചുപോ. ഫഅദ്ഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്കേ. അതാണതിന്റെ പ്രായശ്ചിത്തം. അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായശ്ചിത്തം എന്താ?
അവരെ സന്തോഷിപ്പിക്കുക, അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക. അത് തന്നെയാണ് നിന്റെ പ്രായശ്ചിത്തമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ലാ തതഖദ്ദം അലൈഹി ഫിൽ മഷി ഇല്ലാ ലിദ്ദറൂറ. ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത്. നീ അവരുടെ ബാക്കിലാണ് നടക്കേണ്ടത്. നീ വലിയ ആളായിരിക്കാം, പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെക്കാളും വലിയ ആളുകളാണ്. അതന്നെ, അവരാണ് മുമ്പിൽ നടക്കേണ്ടത്, നീ ബാക്കിലാ നടക്കേണ്ടത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട്, വേഗം പോയിട്ട് ഒരു വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ, മുമ്പിൽ നടന്നോ. അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുക, അതിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത്. ഇത് ശറഅ് പഠിപ്പിക്കുന്ന നിയമമാണ്. മഹാനായ പണ്ഡിതൻ ഉമർ ഇബ്നു ദർറ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായ ദർറ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു ദുആയുണ്ട്. ഉമർ ഇബ്നു ദർറ് എന്നവരെ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞ മഹാൻ, അല്ലാഹുമ്മ ഇന്നീ ഖദ് ഗഫറത്തു ലഹ്. ഇത് വലിയൊരു ചരിത്രമാണ്. മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ മകന് കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ്. അതിന്റെ ശകലം മാത്രമാണ് ഞാൻ പറയുന്നത്. ഉമർ ഇബ്നു ദർ എന്നവർ മരിച്ചപ്പോ വാപ്പ പറയുന്നു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നീ ഖദ് ഗഫറത്തു ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖി ഫഗ്ഫിർ ലഹു മാ ഖസ്സറ ഫീഹി മിൻ വാജിബി ഹഖിക. അല്ലാഹുവേ, എന്റെ മകൻ ഉമർ ഇബ്നു ദർ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ, എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ, അല്ലാഹുവേ, ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ. ഒരു വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന. പടച്ചവനെ, എന്റെ മോൻ, എന്റെ മോൻ ഉമർ ഇബ്നു ദർ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ. മാ മശാ മഈ ഖത്തുൻ ബിലൈലിൻ ഇല്ലാ കാന അമാമീ. രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോൻ എന്റെ മുമ്പിൽ നടക്കും. വമാ മശാ മഈ ഫീ നഹാരിൻ ഇല്ലാ കാന വറാഈ. പകല് നടക്കുകയാണെങ്കിൽ എന്റെ മോൻ എന്റെ ബാക്കിലായിരിക്കും. ഞാൻ താഴെ ഇരിക്കുമ്പോ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു. അല്ലാഹുവേ, അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ്. ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹുവേ, നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ. തൽക്കീൻ ചെല്ലുന്ന പോലെ എന്നവരുടെ ഖബറിന്റെ അരികത്തിരുന്ന് വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് മകനെ കുറിച്ച്. അതിൽ പറയുന്ന ഭാഗം ഇതാണ്. മുമ്പിൽ നടക്കൂലായിരുന്നു പകലിൽ, രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ഒന്ന്, ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക. രണ്ട്, പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത്. രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഇന്നൊക്കെ ഏറ്റവും വിളിച്ചൊക്കെ ഉള്ളതല്ലേ, അവരാണ് മുമ്പിൽ പോവേണ്ടത്. മൂന്ന്, എന്ത് ചെയ്യാൻ പറ്റുന്നു, മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കരുത്. ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ എന്ന് പറയൂലേ, ഡോണ്ട് സ്റ്റെയർ അറ്റ് മീ. കുട്ടികളൊക്കെ തുറിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ്. നമുക്ക് അറിയുമെന്നറിയില്ല, പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒക്കെ വരുന്ന ആദ്യമായിട്ട് സ്കരിക്കാൻ വരുന്ന പോലൊക്കെ ഉണ്ടാവും. ഓലൊക്കെ നോക്കിയിട്ട് അടിമുടിയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ, പിന്നെ ആ പള്ളിക്ക് സ്കരിക്കാൻ വരില്ല. നമ്മൾ ഒരാളെ തുറിച്ചു നോക്കാൻ പാടില്ല. ഇങ്ങനെ നോക്കുക, ഒരാളുടെ മുഖത്തേക്ക് അങ്ങ് തുറച്ചിങ്ങനെ എന്തോ ഒരു കുറ്റം, ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക, നോക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു. ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണത്, ഉമ്മയെ നോക്കി പേടിപ്പിക്കുക, വാപ്പയെ നോക്കി പേടിപ്പിക്കുക. പൈസ വേണം, തരാൻ പറ്റൂല, എനിക്ക് മൊബൈൽ വേണം, ഇപ്പൊ വാങ്ങണ്ട എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികള്, ആൺകുട്ടികള്, വാപ്പയെ നോക്കി പേടിപ്പിക്കുക. ഒരു ജാതി ഒരു പിശാച്ചിന്റെ ഒരു നോട്ടം നോക്കുന്ന, തുറച്ചു നോക്കുക ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തെ.
അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത്. തുറച്ചു നോക്കരുത് ഉമ്മാന്റെ വാപ്പാന്റെ മുഖത്തേക്ക്, വല്ല ചുമരുമൊക്കെ തുറച്ചു നോക്കാന്നല്ലാണ്ട് ഉമ്മയുടെ വാപ്പയുടെ മുഖത്തേക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല എന്ന്. ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ. സാധുമാരൊക്കെ ദുആരക്കുമ്പോ ചാലിമീങ്ങൾക്ക് വേണ്ടി പറയാം. നമ്മൾ ദുആരക്കുന്ന കൂട്ടത്തിൽ പറയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, ദുആരന്നിട്ട് പറഞ്ഞു എടക്കണ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ഹുമാ എന്ന് പറഞ്ഞാൽ ദമീറിന് മർജിഅ് വേണം. അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് വാലിദൈനെ കുറിച്ച് പറയാം. അതുകൊണ്ട് ആദ്യൊരു വാലിദൈൻ എന്ന് പറഞ്ഞിട്ടേ റബ്ബിർഹംഹും അല്ലെ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ എന്ന് പറയാവൂ. ദ്വാരക്ക ചിലയിടത്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പെടാറുണ്ട്. അങ്ങനെ അങ്ങ് ദ്വാരക്ക് റബ്ബനാത്തിനാ ഫിദ്ദുനിയ ഹസന ഫില്ലാഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ. അപ്പൊ മർജിഅ്ലി ഉണ്ടാവില്ല. ഈ ദമീർ എങ്ങട്ടാ മടങ്ങണത്? മാതാപിതാക്കളിലേക്കാണ്. ഇതിന്റെ ഒരു മർജിഅ് പറയണം. മാതാപിതാക്കൾ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ എന്ന് പറയാം. ശ്രദ്ധിക്കാൻ വേണ്ടത് മുത്തല്ലിമീങ്ങൾക്കുള്ളതാണ്, സാധാരണക്കാർക്കുള്ളതല്ല. ആ ഒരു മർജിഅ് ദമീർ പറയുമ്പോൾ ഇതിന്റെ മർജിഅ് പറയണം, മുമ്പ് പറഞ്ഞിരിക്കണം. ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് റബ്ബിർഹംഹും എന്ന് പറഞ്ഞു പോരുന്നത്. അല്ലെങ്കിൽ റബ്ബിർഹം വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തന്നെ അത് വരക്കേണ്ടത്. ഇബ്രാഹിം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ദുആയുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ഖുതുബുള്ള ദിവസമാണല്ലോ. ഈ ഖുതുബയുടെ അവസാന ഭാഗം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലം മുതലുള്ള ആ ഒരു ആയത്തുണ്ടല്ലോ നമ്മൾ ഓതുന്ന. بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. هذا كان يدل إقامة دوركا ഖത്തീബ് ഉസ്താദ്മാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുകയാണ്, ആ ആയത്തിൽ വഖഫ് ചെയ്യുമ്പോഴേ ചിലരെങ്കിലും വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും എന്ന് പറയും. പിന്നെ മൂന്ന് കാര്യങ്ങളാണ് അമർ ചെയ്യുന്നത്, മൂന്ന് കാര്യങ്ങളാണ് അവിടെ നഹി ചെയ്യുന്നത്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇദിൽ ഖുർബ. അദ്ലി ഇഹ്സാൻ ഇതാഇദിൽ ഖുർബ. വയൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി. ഇത് മൂന്നും ചെയ്യരുത്. അപ്പൊ ബഗീന്റെ അവിടെ വഖഫ് ചെയ്യാം ചെയ്യുകയാണെങ്കിൽ. ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം. വൽബഗി യഅദുക്കുന്ന പോവരുത്. വൽബഗി ബാക്കക്ക്. വയൻഹാനിൽ ഫഷാഇ വൽ മുൻകരി വൽ ബഗി ഇടക്കട്ടെ. അങ്ങനെയാണ് അത് വരേണ്ടത്. അല്ലെങ്കിൽ അർത്ഥ വ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അത് അസുഖകരമായ അർത്ഥം വരും. അത് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മഹാനായ നൂഹ് നബി അലൈഹി സ്സലാം ചെയ്ത ദുആയുണ്ട്. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ പടച്ചവനെ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരയണമേ. എന്റെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. നൂഹ് നബി അലൈഹി സ്സലാമിന്റെ വളരെ വിശാലമായൊരു ദുആയാണത്. മാതാപിതാക്കൾ ദുആ ചെയ്തു കൊടുക്കുക. നാല് മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്യുക. മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുക. പിന്നെ വഴലാണ്, നാളെ മറ്റന്നാൾ നാല് ദിവസം വഴലുണ്ട്. നമ്മൾ സംഭാവന ചെയ്യണം. നമ്മളെ ഈ ബക്കറ്റ് എന്താ ബക്കറ്റ് അവിടെ വന്ന് നിന്ന് പോയത്? അത് അല്ലേ സംഭാവന വേണ്ടേ? ആരുമില്ലല്ലോ ഇങ്ങനെ ഒരു മാഷാ. എല്ലായിടത്തും ബക്കറ്റ് വേം വേം വരും. പെട്ടെന്ന് വരെയത് എല്ലാവർക്കും സ്വതൊക്കെ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക. നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഉമ്മ വാപ്പാമാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്താ കാര്യം എന്നറിയാം? നിങ്ങൾക്കും കിട്ടും, ഉമ്മാക്കും വാപ്പാക്കും അതിൻ്റെ കൂലി കിട്ടും. അല്ലേ, അതിനുള്ള ബക്കറ്റ് തന്നെയല്ലേ? ആണോ? അത് പോയി വന്നതാണോ? പെണ്ണുങ്ങടുത്ത് പോയിട്ടുണ്ട്, ആണുങ്ങൾ കൂലിയിട്ടുണ്ടേ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും കൊടുക്കുക. ആരെങ്കിലും സ്വതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ, ഒന്നും നിർബന്ധിക്കാനല്ലോ കേട്ടോ. ഇൻഷാ അല്ലാഹ്.
നല്ല നമ്മുടെ ഒത്തിരി 25 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദഫ് സംഘമാണിത്. ഒരുപാട് പാവപ്പെട്ട യത്തീമക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, സേവനവും സുരക്ഷയും ചെയ്യുന്ന ഒരു സംഘടനയാണിത്. ഇൻഷാല്ലാ, എന്നോട് കുമ്പോൾ തങ്ങളും പറഞ്ഞു അവർക്കൊക്കെ സഹായിക്കണം എന്ന്, ആൾക്കാരോട് പറയണം, നന്നായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടി പറയാണ്, ഇൻഷാല്ലാ നന്നായിട്ട് സഹായിക്കണേ, നല്ല സഹായം കൊടുക്കും ഇൻഷാല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അവരുടെ പേരിൽ സദഖ ചെയ്യുക. ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല യർഫഉ ദറജതൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന, സ്വാലിഹായ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുമ്പോൾ അയാൾ പറയും, യാ റബ്ബി അന്നാലി ഹാദിഹി, എന്തേ റബ്ബേ എനിക്ക് സ്ഥാനം ഉയരാൻ കാരണം. സ്വർഗത്തിൽ ഒരുപാട് ഒരുപാട് തട്ടുകൾ ഉണ്ടെന്നാണ്. ഒരു ബിൽഡിങ്ങിന്റെ തട്ട് പോലെയല്ല, ഒരു തട്ടും അടുത്ത തട്ടും ഇടയിലുള്ള വ്യത്യാസം, മാ ബൈന സമാഇ വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്തേ പടച്ചവനെ എനിക്ക് ഒരു അപ്ഗ്രേഡ് തന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി വരും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സ്ഥാനമുയർന്നതാണ്. യാ ലഹ, എന്തൊരു ഭാഗ്യമാണതല്ലേ. ഖബറിൽ കിടക്കുന്ന വാപ്പയെ അള്ളാഹു തആല സ്ഥാനം ഉയർത്തുകയാണ്. കാരണം എന്തേ, ജീവിച്ചിരിക്കുന്ന മക്കള് ദുആയിരക്കാണ് പടച്ചവന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, മരിച്ചുപോയ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന ദുആ സ്വീകരിക്കപ്പെടുമ്പോ ഉമ്മയുടെ ഉപ്പയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി കൊടുക്കുന്നുണ്ടെന്ന് ഹബീബുന റസൂലുള്ളാ. ഒരു ഒരു ആള് വന്ന അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, ഇന്ന ഉമ്മി തൂഫിയത്ത്, എന്റെ ഉമ്മാക്ക് പകരം ഞാൻ സദഖ ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകാരപ്പെടുമോ? ഉമ്മ മരിച്ചുപോയി നബിയെ, ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സദഖ ചെയ്യാൻ പറ്റുമോ? ഖാല നഅം, ഹബീബായ തങ്ങൾ പറഞ്ഞു, നഅം അതെ. ഫഇന്നലീ മിഖ്റാഫൻ മിഖ്റാഫൻ ഫഉഷ്ഹിദുക അന്നീ ഖദ് തസദ്ദഖ്തു ബിഹി അൻഹാ, നബിയേ എനിക്ക് നല്ലൊരു തോട്ടമുണ്ട്, നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടം, അതിനാണ് മിഹ്റാഫ് എന്ന് പറയുന്നത്, നല്ല പഴവർഗ്ഗങ്ങളുള്ള ഒരു തോട്ടമുണ്ട്, ആ തോട്ടം ഉമ്മാക്ക് പകരമായി ഞാൻ സദഖ ചെയ്യുകയാണ് എന്ന് ഹബീബിനെ സാക്ഷിയാക്കി സദഖ ചെയ്തു. നമുക്ക് പറയില്ലേ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, 10 സെന്റ് ഉമ്മാന്റെ പേരില്, ഈ തെങ്ങും തോട്ടം വാപ്പാന്റെ പേരില്, ഇത് ഭർത്താവിന്റെ പേരില്, ഇത് ഭാര്യയുടെ പേരില്, അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പള്ളികൾക്ക് വഖഫ് സ്വത്തുണ്ടായത്. ഇന്ന് നമ്മളെ അല്ലെങ്കിൽ അറബികളെ പിന്നാലെ പോവാണ്, അറബിയനെ കിട്ടാറുണ്ടോ പള്ളി എടുക്കാൻ, അറബി ഉണ്ടോ മൂത്രപ്പുര ഉണ്ടാക്കാൻ, അറബി ഉണ്ടോ മക്കാം എന്നാക്കാൻ, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ ചെയ്താലേ നമുക്ക് കൂലി കിട്ടൂ, നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുക, കൂലിയൊന്നും വേണ്ട, അത്യാവശ്യമായി എന്നാ വിചാരം. യാ അല്ലാഹ്, ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് നമ്മൾ ഓടുകയാണ്, ആരെങ്കിലും സഹായിക്കാൻ പുറം നാട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടുകാരൊക്കെ മുമ്പ് ചെയ്ത അവരുടെയൊക്കെ തുച്ഛമായ ശമ്പളം കൊണ്ടുണ്ടാക്കിയ പള്ളികളല്ലേ നമ്മുടെ നാട്ടിലെ വലിയ ജുമാഅത്ത് പള്ളികളൊക്കെ, പൊന്നാനി പള്ളി മുതല് കാസർഗോഡ് തലങ്കര പള്ളി മുതല് നമ്മുടെ നാടുകളിലെ പഴയകാല പള്ളികളൊക്കെ ആ നാട്ടുകാരുണ്ടാക്കിയതല്ലേ? ഗൾഫിൽ നിന്ന് അറബികൾ കൊണ്ടെന്നാണോ? അല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ ചെയ്യും. അള്ളാഹു അതിനെ തൗഫീഖ് കൊടുക്കുന്നവർക്ക് അതിന് ഭാഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ പേരിൽ നബിയേ മദീനയിലെ ഏറ്റവും നല്ല കാരക്കുകൾ ഉണ്ടാകുന്ന തോട്ടം എന്റെ ഉമ്മായുടെ പേരിൽ സദഖ ചെയ്യുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞു. വേറെ ഒരാൾ വന്ന് പറയുന്നു നബിയോട്, ഇന്ന ഉമ്മി സൽസുലിബത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്, നബിയേ എന്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് ആ സഹാബി പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് മരിച്ചു നബിയേ, ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക്. പക്ഷെ എനിക്ക് തോന്നുകയാണ് ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സദഖ പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു, പക്ഷേ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്റെ ഒരു സുഹൃത്ത് വടകര ഭാഗത്ത്, യാ അല്ലാഹ് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ വലിയ മുഹബത്ത് ചെയ്യുന്ന ഒരു മഹാൻ, അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നുപോയി, ഞാനങ്ങോട്ട് വീണു ആശുപത്രിയിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എന്റെ വിഷമം അതല്ല,
പെട്ടെന്ന് അങ്ങോട്ട് വീണപ്പോഴേ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനത് മരിക്കാന്നാ വിചാരിച്ചത്. പിന്നെയാണ് എൻ്റെ ബാലൻസിന് എന്തോ കുഴപ്പമായിരുന്നു എന്ന് അറിഞ്ഞത്. എനിക്ക് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ കരയാണ്. റബ്ബേ, അങ്ങനെയൊക്കെ മരിക്കണ നേരത്ത് ഒറിജിനൽ മരണം നടക്കുമ്പോൾ എനിക്കങ്ങനെ ഓർമ്മ വരാണ്ടായി പോവോ? അങ്ങനെ തലകറങ്ങി വീണപ്പോൾ എനിക്കത് ചൊല്ലാൻ തോന്നിയില്ലല്ലോ എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, കരയെന്നെയാണ് വിഷമിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കൊക്കെ ആക്കബത്ത് നന്നാക്കി തരട്ടെ. അവർക്ക് നമുക്കൊക്കെ അല്ലാഹു ആഫിയത്തും സലാമത്തും നൽകട്ടെ. അമീൻ. മരണസമയത്ത് കലിമ ചൊല്ലാണ് തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഇബ്നുൽ ഖയ്യിം അല്ലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നല്ല സ്വാലിഹായ മനുഷ്യനാണെന്നൊക്കെ വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ. ഞാൻ വിചാരിച്ച ആൾ വലിയ അള്ളാഹിന്റെ വലിയാണ്. പക്ഷെ മരിക്കാൻ നേരത്ത് പറയാണ്, റബ്ബി വലംതനി, റബ്ബി വലംതനി, പടച്ചവനെ നീ എന്നോട് ഈ പണി കാണിച്ചല്ലേ, പടച്ചവനെ നീ എന്നെ ആക്രമിച്ചല്ലേ, അല്ലാഹുവേ നീ എനിക്ക് ദുൽമ് ചെയ്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മരിച്ചത്. കലിമ ചൊല്ലി കൊടുക്കുമ്പോ ഇയാൾ ഇതാ പറയണത്, പടച്ചോനെ നീ എന്നെ കുഴക്കല്ലേ, അല്ലാഹുവിനെ പഴിചാരി മരിച്ചുപോയി. ആ സീന് കണ്ടതിന് ശേഷം എനിക്ക് മരണം പേടിയാണ് എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി മില്യൺ കണക്കിന് കിതാബുകൾ, പേജുകൾ കിതാബ് എഴുതിയ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ. എനിക്കതിന് ശേഷം പേടിയായി പോയി. നമ്മൾ വിചാരിക്കൂലേ നല്ല മനുഷ്യന്മാരൊക്കെ ശരിക്കും അങ്ങനെ തന്നെ നല്ലതൊക്കെ മരിക്കണ്ടേ? പക്ഷേ എന്തോ ഒരു ഒരു കുരുത്തക്കേട് എന്തിങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, കിരിമ ചൊല്ലാൻ പറ്റിയില്ല. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഇന്ന ഉമ്മി സുലിബത്ത് നഫ്സുഹാ വലം തൂസി, നബിയേ എന്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയാതെ, എന്റെ ഉമ്മ ഈ ലോകത്തോടെ വിട പറഞ്ഞു നബിയേ, ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. ആ ഉമ്മാക്ക് പകരം ഞാനൊരു സദഖ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താൽ എനിക്ക് കൂലിയും എന്റെ ഉമ്മാക്ക് കൂലിയും അല്ലാഹു നൽകുമോ നബിയേ? ഖാല നഅം, അതെ അല്ലാഹു നിങ്ങൾക്കും കൂലി തരും ഉമ്മാക്കും കൂലി തരും. ഫതസദ്ദഖ് അൻഹാ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് മറ്റൊന്നാണ്, മരിച്ചുപോയവർക്ക് വേണ്ടി സദഖ ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇനി മറ്റൊന്ന്, മാതാപിതാക്കൾ മരിച്ചുപോയാൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടായിരുന്ന കൂട്ടുകാര്, ഉമ്മായുടെ കൂട്ടുകാരികള്, ഉപ്പായുടെ കൂട്ടുകാര്, നല്ല കൂട്ടുകാര്, കള്ളൂടിയന്മാരെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചിലർക്ക്, അതല്ല, നല്ല കൂട്ടുകാര്, ആ കൂട്ടുകാരോടുള്ള ബന്ധം സ്ഥാപിക്കുക, അവരോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുക, അത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരമാണ്. മുത്തനബി തങ്ങൾ പറയുമായിരുന്നല്ലോ, ഇന്നാ ബർറുൽ ബിർരി അൻ യസ്ല റജുലു അഹ്ല ഉദ്ദി അബീഹി ബഅദ അൻ യുവല്ലിയൽ അബൂ. വാപ്പ മരിച്ചു പോയതിനു ശേഷം വാപ്പയുടെ സ്നേഹിതന്മാരോട് ബന്ധം പുലർത്തുന്നത് വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണ് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ ചങ്ങാതിമാര് പറയും, ആ വാപ്പാക്ക് ബന്ദിയോട് ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ആ വാപ്പാക്ക് മൊഗ്രാൽ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നല്ലോ, വാപ്പാക്ക് ബദിയെടുക്കയിൽ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, പോയി കാണുക, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുപോയി കൊടുക്കുക. ഒന്നുമില്ല, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പയെ നേരാമണ്ണം നോക്കാൻ പറ്റിയിട്ടില്ല, ആ സങ്കടം തീർക്കാൻ ഇത് മതിയാകും. ഉമ്മ മരിച്ചുപോയി, ഉമ്മയുടെ കൂട്ടുകാരികൾ. രസകരമായ സംഭവം, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരു കഴുതപ്പുറത്ത് നടക്കുകയാണ്. അങ്ങനെ ഒരു അഅ്റാബി വരുന്നുണ്ട്. ആ അഅ്റാബി അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവരോട് സലാം പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആ യമൻ എന്നൊരു ഉമ്മയെടുത്ത് വന്നപ്പോ ചോദിച്ചില്ലേ, എന്റെ ഉമ്മാക്ക് ഇത് മതിയോ ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കപ്പെട്ട സഹാബി, ഞാൻ സിയാർത്ത് ചെയ്തു നോക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിവർ ഷുഹദ, മക്കയിലെ ഷുഹദ എന്ന സ്ഥലത്താണ് അവരുടെ മക്ബറ, കെട്ടിന്റെ ഉള്ളിലാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോ അവര് പറയാണ്, അവരിങ്ങനെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു അഅ്റാബിയായ മനുഷ്യൻ വന്നു, ഏതോ ഒരു നാടൻ മനുഷ്യൻ, കാട്ടറബി, സലാം പറഞ്ഞിട്ടുള്ളൂ. കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് ദാ ഈ കഴുതകൾ കൊണ്ടുപോയിക്കോളി, തലപ്പാവും കൊടുത്തു, ഇത് നിങ്ങൾക്ക് തന്നെയാണ് ഇത് എടുത്തോളി എന്ന് പറഞ്ഞ് തലപ്പാവും വെച്ചു കൊടുത്തു, കൊറേ സമ്മാനം കൊടുത്തു. അപ്പോ മഹാനായ ഇബ്നു ദീനാ റഹ്മത്തുല്ലാഹി അലൈഹി അടുത്തുണ്ട്, അസ്ലഹക്കല്ലാഹ്, അബ്ദുല്ലാഹി ഉമറങ്ങ ചെയ്തതൊക്കെ നല്ല പണി തന്നെ, അഅ്റാബികൾക്ക് 10 റിയാൽ കൊടുത്താൽ തന്നെ ധാരാളം,
നിങ്ങൾ യാത്ര ചെയ്യുന്ന കഴുതയും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് വാനിൽ പോവാണ് വണ്ടി പോവാണ് നിർത്തിയിട്ട് ഒരാൾ കാറേജ് കൊണ്ടേക്കാൻ രജിസ്ട്രേഷൻ നിന്റെ പേരിലാക്കി തരാം മുലുക്കിയും കൊണ്ടേക്കാൻ രജിസ്ട്രേഷൻ എടുത്തോ വണ്ടി എടുത്തോ പൈസയും ബാഗും ഒക്കെ കൊടുക്കുകയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ അതും ഏതോ നാട്ടും പുറത്തുള്ള ഒരാളെ കണ്ടപ്പോ അപ്പൊ ഇവരമ്മ തങ്ങളോട് ചോദിച്ചു അറാബികളല്ലേ കുറച്ചു കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ് കുറച്ചു കൊടുത്താൽ തന്നെ സന്തോഷമാണ് അവരോട് ഇങ്ങനെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു ഇങ്ങനെ ഈ അറാബിന്റെ വാപ്പ എന്റെ വാപ്പയുടെ കൂട്ടുകാരനായിരുന്നു അതുകൊണ്ട് എന്റെ വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചെയ്ത ഉപകാരമാണത് കാരണം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇന്ന അബറുൽ ബിർരി സുലതുൽ വലദി അഹലുദ്ദി അബീ വാപ്പയുടെ മരണശേഷം വാപ്പയുടെ കൂട്ടുകാരോട് മകൻ ചെയ്യുന്ന സ്നേഹബന്ധം വാപ്പയോട് ചെയ്യുന്ന ഉപകാരമാണെന്ന് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന അബാഹാദ ഖാനബുദ്ദൽ ഉമർ ഉമർ എന്നവരുടെ സുഹൃത്തായിരുന്നു ഈ അറാബിയുടെ വാപ്പ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് വാഹനം കൊടുത്തു തലപ്പാവും കൊടുത്തു എല്ലാം കൊടുത്തു സ്നേഹം കൊണ്ട് അതിന്റെ കൂലി ആർക്ക് കിട്ടി ഉമർ എന്നവർ ചെയ്ത സദഖ പോലെ ഇബ്നു ഉമർ എന്നവർക്ക് കൂലി കിട്ടി വാപ്പ ഉമർ എന്നവർക്കും കൂലി കിട്ടി മാതാപിതാക്കളുടെ മരണശേഷം മൻ അഹബ്ബ അയ്യസുല അബാഹു ഫീ ഖബ്രിഹി ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഒരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നൊന്നും അറിയില്ലായിരുന്നു ഒരു വാതും കേട്ടില്ല ഞാനിട്ടത് ശ്രദ്ധിച്ചതുമില്ല വാപ്പയെ നോക്കാനും പറ്റിയില്ല വാപ്പ ഖബറിലാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് മൻ അഹബ്ബ ഖബറിൽ കിടക്കുന്ന വാപ്പയോട് ഉപകാരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വാപ്പയുടെ സഹോദരന്മാര് വാപ്പയുടെ കൂട്ടുകാര് അവരോട് വാപ്പയുടെ മരണശേഷം ചെയ്യുന്ന ഉപകാരം വാപ്പയോട് ഖബറിൽ കിടക്കുന്ന ഉപ്പയോട് ചെയ്യുന്ന ഉപകാരം പോലെയാണ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ آمين يا رب العالمين آمين يا رب العالمين നന്ദികേട് മാതാപിതാക്കളോട് ചെയ്തു പോകുന്നത് സ്വർഗവാതിലുകൾ കൊട്ടിയടക്കലാണ് മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ പ്രഗൽഭനായ ഇമാം മദ്ഹബിന്റെ ആധികാരികമായ നിയമങ്ങൾ പറയാൻ അധികാരമുള്ള പണ്ഡിതൻ മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ബുദ്ധിമുട്ടാക്കിയ ഒരു മകൻ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോ ഇയാളോട് ദേഷ്യത്തിലാണ് അങ്ങനത്തെ ഒരു മാതാവിനോട് പിതാവിനോട് അവരിവനോട് ദേഷ്യം പിടിച്ചത് നീക്കിക്കളയാൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യം വരാതിരിക്കാൻ എന്താണ് ഇമാമേ ഒരു വഴിയുള്ളത് ഞങ്ങൾ എന്ത് ചെയ്താലാ അവരുടെ ദേഷ്യം ഇല്ലാതെയാവുക നേരത്തെ പറഞ്ഞതൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റിയില്ല ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ ദേഷ്യപ്പെട്ടിട്ട് അവര് മരിച്ചുപോയത് മരിക്കണ കാലത്ത് വെറുപ്പാൻ എനിക്കവന്റെ മുഖം കാണണ്ട എന്ന് ഉമ്മ പറഞ്ഞു അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു പിന്നെ ഉമ്മയും വാപ്പയും വെറുതെ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കും ചെയ്യരുത് ശറ അംഗീകരിക്കുന്ന ഒരു കാരണമല്ലാതെ അങ്ങനെ പറയാനും പാടില്ല മക്കളോട് അള്ളാഹുവോ അവന്റെ റസൂലോ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വിഷയം ചെയ്തതിന്റെ പേരിൽ അങ്ങനെ പറയാം എന്നല്ലാതെ വെറുതെ മക്കളോട് ഒരു മകനോട് സ്നേഹം മറ്റേ മകനോട് ദേഷ്യം അങ്ങനെയൊന്നും വേർതിരിച്ച് ഒരു ഉമ്മയും വാപ്പയും ചെയ്യാൻ പാടില്ല അങ്ങനെ വെറുതെ മക്കൾക്കെതിരെ ദുആ ചെയ്ത അള്ളാഹു ആ ദുആ സ്വീകരിക്കൂല അങ്ങനെ ഒരു ഉമ്മയും വാപ്പയും വെറുതെ അന്യായമായൊരു മകനോടൊരു മോളോട് ദേഷ്യമാണ് അങ്ങനെ അവർ എന്ത് കാബന്റെ കില്ല പിടിച്ചതായിരുന്നാലും അള്ളാഹുവിന് ഉത്തരം കൊടുക്കൂല മാതാപിതാക്കൾ കുറ്റക്കാരാവരുത് ദുആ ചെയ്യുമ്പോൾ മക്കൾ കുറ്റക്കാരാവരുത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക ഇമാം നബി തങ്ങളോട് ചോദിക്കുകയാണ് മാതാപിതാക്കൾ ദേഷ്യപ്പെട്ട് മരിച്ചുപോയി അവര് മരിക്കുമ്പോ മകനോട് ദേഷ്യമാണ് ആ ദേഷ്യം മാതാപിതാക്കളുടെ ആ ദേഷ്യം ഇല്ലായ്മ ചെയ്യാൻ എന്താണ് വഴി നാളെ പരലോകത്ത് അതിന്റെ മുത്താലബ അള്ളാഹു നാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം നബി റളിയല്ലാഹു കൊടുത്ത മറുപടി യാത്രയുടെ മറുപടിയാണ് അമ്മാ
ദേഷ്യപ്പെട്ട് മാതാപിതാക്കൾ മരിച്ചുപോയി. ആ വിഷയം നാളെ അല്ലാഹു ആഖിറത്തിൽ ചോദിക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചപ്പോ ലാ തുരീഖ ഇലാ ഇബ്ത്വാലിഹ, അതില്ലായ്മ ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പേടിക്കേണ്ട വിഷയമാണ്. والذي قال لوالديه اف لكما اتعدانني ان اخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك امن ان وعد الله حق فيقول ما هذا الا اساطير الاولين. മാതാപിതാക്കളോട് ചേ എന്ന വാക്ക് പറയുകയും മാതാപിതാക്കൾ മക്കളോട് നന്നാവണം, നീ കള്ളുകുടിക്കല്ലേ, നീ മയക്കുമരുന്ന് നിന്റെ ഗ്രൂപ്പിൽ പോവല്ലേ, നീ മദ്യപാനിയായി മാറല്ലേ, നീ നിന്റെ പ്രേമം അവസാനിപ്പിക്ക്, നീ വ്യഭിചാരത്തിന് പോവല്ലേ, ചീത്ത കൂട്ടുകാട് കൂടെ പോവല്ലേ എന്ന് മാതാപിതാക്കൾ ഉപദേശിക്കുമ്പോൾ ഉഫില്ല കുമാ, നിങ്ങൾക്ക് ശാപമുമ്മ, നിങ്ങൾ മോശപ്പെട്ട ഉമ്മയാണ് എന്ന് പറയുന്ന മക്കള് ഇന്നുല്ലേ. ഖുർആൻ പറയും ഇന്നത്തെ കാലത്തോ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തോന്നിപ്പോ ഉഫില്ല കുമാ അതഇദാനിനി അൻ ഖുറജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബലി. ഉമ്മയും ഉപ്പയും ഉസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ദുആയിരക്കുന്ന പ്രാർത്ഥിക്കുന്ന ഉമ്മയും ഉപ്പയും, പക്ഷേ മക്കൾ നിരീശ്വരവാദികള്, മക്കളെ പഠിച്ചോനില്ല എന്ന് പറയുന്നവരെ, മോനെ നിസ്കരിക്കൂ എന്ന് പറയുമ്പോ ആർക്കുമ്മ, അല്ലാഹ്ക്ക് മോനെ, അല്ലാഹ് ഉണ്ടമ്മ, പഠിച്ചവനുണ്ടോ എന്ന് ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ കണ്ണുകൊണ്ട് കാണാത്തതിന്റെ പേരിൽ നിഷേധിക്കുന്ന നിരീശ്വരവാദികള്, ഉമ്മയോട് വാപ്പയോട് മോശമായി പെരുമാറുന്ന ആ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് സൂറത്തുൽ അഹ്ഖാഫിൽ. أولئك الذين حق عليهم القول في أمم في أمم قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. മാതാപിതാക്കൾ സാരോപദേശം നൽകുമ്പോ ഉമ്മ നിങ്ങൾ മോശക്കാരിയാണ്, ഉമ്മ നിങ്ങൾ എന്റെ കൂട്ടുകാരന്റെ ഉമ്മയെ പോലെയല്ലല്ലോ, എന്റെ കൂട്ടുകാരന്റെ ഉമ്മ അവന് iPhone X, iPhone 10, iPhone 11 എന്തെല്ലാം വാങ്ങിച്ചൊടുത്തു, നിങ്ങൾ എന്താ എനിക്ക് ഫോൺ തരാത്തത്, നിങ്ങൾ എന്താ എന്നെ ടൂറിന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ മോശപ്പെട്ട വാപ്പയാണ്, നിങ്ങൾ എന്താ എന്നെ എസ്കേഷന് പറഞ്ഞേക്കാത്തത്, നിങ്ങൾ എന്താ എന്നെ ബാംഗ്ലൂർ കാണാൻ വിടാത്തത്, മൂന്നാറ് കാണാൻ വിടാത്തത്. ഏതെങ്കിലും മക്കളിൽ തിന്മകളിലേക്ക് പോകുമോ എന്ന ആശങ്കയുടെ പേരിൽ മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഉമ്മ നിങ്ങൾ മോശപ്പെട്ടവളാണെന്നും വാപ്പ നിങ്ങൾ നല്ല ഒരു വാപ്പയല്ലെന്നും പറയുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ അല്ലാഹു നൽകുന്ന മറുപടിയാണിത്. പരാജയത്തിന്റെ വചനം അവരുടെ മേൽ സുരക്ഷിതമാണ്, അവർ പരാജിതരാണ്. ഇന്നഹും കാനൂ ഖാസിരീൻ. തലാഹ, മൂന്ന് വിഭാഗം ആളുകൾ. ലാ യൻറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ലേ ഇല്ല. കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെങ്കിൽ നാളെ ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്തവര്. അൽആഖുലി വാലിദൈ, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവൻ. വമുദിമിനുൽ ഖംറ്, കള്ളുകുടിയനായ ആള്. വൽമന്നാനു അത്വാഹു അത്വാഹു, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു പറഞ്ഞ് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ആള്. ഉപകാരം ചെയ്തത് നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞങ്ങൾ ഇത് സഹായിച്ചില്ലേ എന്ന് ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനെ, മുഴുകള്ളുകൂടിയനായവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരെ, ഇവരോട് കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു വിഭാഗത്തിന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് അവര് സ്വർഗത്തിലേക്ക് കടക്കുകയില്ല എന്നാണ്. ആ മൂന്നിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഒന്ന്, സ്വന്തം കുടുംബത്തിൽ
അല്ലാഹു പറഞ്ഞത് പ്രകാരം നടക്കാത്ത മക്കളുണ്ടായിരിക്കെ പെൺകുട്ടികളും ആൺമക്കളും അല്ലാഹുവിനെതിരെ ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമല്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ അവരെയാണ് ദയ്യൂസി എന്ന് പറയുന്നത്. വറജലത്തു മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ആണുങ്ങളെ പോലെ ജീൻസ് ഇട്ടിട്ട് ആണുങ്ങളെ പോലെ വസ്ത്രം ധരിച്ചിട്ട് ആണുങ്ങളെ പോലെ വേഷവിധാനം ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ ഇവരെ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് ഹബീബുന റസൂലുള്ളാ വേറെ ഒരു മുതി വിഭാഗത്തെ പറഞ്ഞു. ലാ യഖ്ബലുല്ലാഹു മിൻഹും സർഫം വലാ അദ്ലാ, ഈ ആളുകളുടെ യാതൊരു ക്രയ വിക്രയവും ഇബാദത്തോ ഒരു കാര്യമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ. വമന്നാൻ, ചെയ്തു കൊടുത്ത ഉപകാരം എടുത്തു വിളിച്ചു പറയുന്നവൻ. വമുകദ്ദിബും ബിൽ ഖദരി, അല്ലാഹുവിന്റെ വിധികളെ നിഷേധിക്കുന്ന ആള്, ഖദർ ഖലാഇനെ നിഷേധിക്കുന്ന ആള്. മുഅ്മിനെ, അവരെ വേദനിപ്പിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാ നബിയേ, ശഹീദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു നബിയേ. വഅന്നക റസൂലുള്ളാ, അങ്ങല്ലാന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിച്ചു നബിയേ. വസല്ലൈതുൽ ഖംസ, അഞ്ചു നേരത്തെ നിസ്കാരം ഞാൻ മുറതറ്റാതെ നിർവഹിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. വഅദൈതു സകാത മാലി, ഞാൻ എന്റെ സകാത്ത് കൊടുത്തു എന്നിരിക്കട്ടെ. വസുംതു റമളാൻ, റമളാൻ നോറ്റു എന്നിരിക്കട്ടെ. എന്താണ് നബിയേ എന്റെ അവസ്ഥ? ഈമാനും ഇസ്ലാമും ഒക്കെ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടുമോ? ഇതാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നു, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ കാന മഅ നബീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ യൗമൽ ഖിയാമ ഹാകദാ, ഈമാൻ ഉണ്ടാവുകയും ഇസ്ലാം ഉണ്ടാവുകയും ചെയ്ത് മരണപ്പെട്ടു പോകുന്നവരെ നാളെ അമ്പിയാഇന്റെ ശുഹദാഇന്റെ സിദ്ദീഖുകളുടെ കൂടെ ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണൽ ക്ലോസ് നബി തങ്ങൾ പറഞ്ഞു. മാലം യഅഖു വാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതിരുന്നാൽ. ഇതൊക്കെ ചെയ്തു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളാണെങ്കിൽ സ്വർഗമില്ല, സ്വർഗമില്ല. അല്ലെങ്കിൽ അവർ ഇങ്ങനെ രണ്ട് വിരൽ നിൽക്കുന്ന പോലെ അംബിയാഇന്റെ സിദ്ദീഖീങ്ങളുടെ അല്ലാഹുവിന്റെ ശുഹദാഇന്റെ കൂടെയാണെന്ന് ഹബീബുന റസൂലുള്ളാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളെങ്ങാനും നമ്മോട് ദേഷ്യപ്പെടുകയും അവരെങ്ങാനും നമുക്കതിൽ ദുആ ഇരക്കുകയും ചെയ്താൽ ഒരുപക്ഷേ നമ്മുടെ ജീവിതം ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടു പോയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ഒരു കേടായൊരു ദുആ വന്നു, ഭയങ്കര വിഷയമാണ്. ശരിക്ക് വിദ്യാർത്ഥികളോടാണ് ശരിക്ക് പറയേണ്ടത്. അല്ലാഹുവേ, ഒരു പിതാവ് തന്റെ മകനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു, മോനെ നന്നാവണം, മോനെ മോനെ നീ കേടുവരരുത്, മോനെ നിന്റെ കൂട്ടുകാര് മോശക്കാരാണ്, അവരുടെ കൂടെ പോവല്ലേ എന്ന് ആ പിതാവ് എപ്പോഴെല്ലാം പറയുന്നോ അപ്പോഴെല്ലാം ആ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ച് പിതാവിനോട് ആക്രോശിച്ചിരുന്ന ഒരു മകൻ. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അവസാനം മകൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തപ്പോ മകനെ സാരോപദേശം നൽകിയ പിതാവിന്റെ മുഖത്ത് കരണത്തടിച്ചു ഈ മകൻ. ആ പിതാവ് ഒരു ശബദം ചെയ്തു, അല്ലാഹുവിനോട് ശബദം ചെയ്തു, വല്ലാഹി, അല്ലാഹുവേ, ഞാൻ സത്യം ചെയ്യുകയാണ്, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ഞാൻ ദുആ ചെയ്യും എന്റെ മകനെതിരായിട്ട്. പാപ്പയുടെ മുഖത്തടിച്ചു മകൻ. ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ എന്റെ മകനെതിരെ ഞാൻ ദുആ ഇരക്കുന്നത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് നാല് വരി കവിതയാണ് അദ്ദേഹം ചൊല്ലിയത്. മക്കയിലെ കഅബാലയത്തിൽ അദ്ദേഹം ഈ പ്രാർത്ഥനയായ വരികൾ ചൊല്ലുമ്പോൾ വീട്ടിൽ നല്ല കയ്യൂക്കുണ്ടായിരുന്ന മകന്റെ ഒരു ഭാഗം തളർന്നവൻ വീഴുകയായിരുന്നു. ഈ നാലുവരി പാടി തീർക്കുമ്പോഴേക്കും ഇവിടെ വീട്ടിൽ അവന്റെ ഒരു ഭാഗം തളർന്നു പോകുന്നു. പിതാവിന്റെ ദുആ, ഹറമിൽ വെച്ചുള്ള ദുആ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നു. ഉടനെ തന്നെ ശിക്ഷ വരുന്നു. ഇത് ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്.
يا من إليه أتى الحجاج قد قطعوا عرض المهامة من قرب ومن بعد إني أتيتك يا من لا يخيب من يدعوه مبتهلا بالواحد الصمد هذا منازل لا يرتد عن عققي فخذ بحقي يا رحمن من ولدي وشل منه بحول منك جانبه يا من تقدس لم يولد ولم يلد ഒരിക്കലും ഒരിക്കലും ഒരു പിതാവോ മാതാവോ ഇല്ലാത്തവനെ ജന്മം നൽകപ്പെടാത്തവനെ നീയായിട്ട് ആർക്കും ജന്മം നൽകിയിട്ടുമില്ലല്ലോ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ലാത്തവനെ എന്റെ മോൻ എന്നോട് ചെയ്ത പാദകത്തിന് റബ്ബേ വശുല്ല മിൻഹു ബിഹൗലി മിൻക ജാനിബഹു എന്നോട് ചെയ്ത ദുൽമിന് പകരം അവന്റെ ഒരു ഭാഗം തളർത്തി കളയണേ യാ മൻ തഖദ്ദസലം യൂലദ് വലം യലിദി ആ ദുആയങ്ങ് ചെയ്തപ്പോ തന്റെ മകൻ തന്റെ മകന്റെ ഒരു ഭാഗം തളർന്നു പോവുകയാണുണ്ടായത് മരണം വരെ പിന്നെ എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല പിതാവിന്റെ ഒരു ദുആയാണിത് സംസം കിണറ് സംസമിന്റെ മഹത്വം നമുക്കറിയാം എന്താ സംസം സംസം എന്നത് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയിന്റെ ഉത്തരമാണ് അല്ലേ റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ റബ്ബനാ ലിയഖീമുസ്സലാ അല്ലാഹുവേ എന്റെ മക്കളെ ആരാരുമില്ലാത്തിടത്ത് ഞാൻ ഉപേക്ഷിച്ചു പോരുകയാണ് അല്ലാഹുവേ നീ അവർക്ക് ഭക്ഷണം കൊടുക്കണേ സംസം തുആമു തുഉമിൻ വശറാബു ശുർബിൻ അല്ലാഹു അല്ലാഹു ഭക്ഷണത്തിന് ഭക്ഷണമായും പാനീയത്തിന് പാനീയമായും നൽകിയതാണ് സംസമെങ്കിൽ സംസം ഇബ്രാഹിം നബി എന്ന വാപ്പ മക്കൾക്ക് വേണ്ടി ചെയ്ത ദുആയുടെ ഉത്തരമാണ് നല്ലത് പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് കേടായി പ്രാർത്ഥിച്ചാലും ഉത്തരമുണ്ട് ثلاث دعوات مستجابة മൂന്ന് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദഅവത്തുൽ മദ്ലൂം അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന ചില റിവായത്തിൽ വലൗകാന കാഫിറൻ അക്രമിക്കപ്പെട്ടവൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു അവിശ്വാസി ഒരു മുസ്ലിം പരാജയപ്പെടുത്തി വഞ്ചിച്ചാൽ ആ വഞ്ചിക്കപ്പെട്ട അവിശ്വാസിയുടെ പ്രാർത്ഥനക്കും ഉത്തരമുണ്ടത്രേ ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ യാത്ര പോകുന്നവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് വദഅവത്തുൽ വാലിദി അലാ വലിദിഹി വാപ്പ മക്കൾക്കെതിരെ ദുആയിരക്കുന്നത് ഉമ്മ മക്കൾക്കെതിരെ ദുആയിരക്കുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അല്ലാഹുവേ മാതാപിതാക്കളോട് ഗുണം ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകേണമേ ചമ്പുരാനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മുസ്ലിമായി വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ അബൂ ഹുറൈറ തങ്ങളെപ്പോലെ തുടക്കത്തിലെ മുസ്ലിമായവരല്ല അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മ മുസ്ലിം അല്ലാതിരുന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ നബിയോട് വന്ന് പരാതി പറഞ്ഞു നബിയെ എന്റെ ഉമ്മയെ ഒന്ന് നന്നാക്കാൻ അങ്ങ് ദുആ ചെയ്യണേ അല്ലാഹുവിനോട് ഉമ്മയ്ക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി പറയുന്ന വിഷയം മാതാപിതാക്കൾ നന്മയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാലത്തോളം അവർക്ക് നാം ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ ഒരു തിന്മയിലേക്കങ്ങാനും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയ്ക്ക് നമ്മൾ ഉപകാരം അവർക്ക് മറുപടി കൊടുക്കേണ്ടതില്ല അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആയിരക്കുക റസൂലുള്ളാഹി തങ്ങളോട് ഹബീബായ തങ്ങളോട് വന്ന് പരാതി പറയുന്നു നബിയേ എനിക്കങ്ങയോട് അത്രമേൽ ഇഷ്ടമാണ് നബിയേ എന്നാൽ എന്റെ ഉമ്മ എന്നെ ചീത്ത പറയുന്നു നബിയേ അങ്ങയെ പറ്റി പറഞ്ഞപ്പോ അങ്ങയെ ചീത്ത പറഞ്ഞു നബിയേ അല്ലാഹുന്റെ റസൂലേ അങ്ങ് എന്റെ ഉമ്മാക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ ആര് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബിനോട് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു മാതാപിതാക്കൾക്ക് ഹിദായത്ത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ഹിദായത്തിന് വേണ്ടി ദുആയിരക്കണം നമ്മള് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു അല്ലാഹുമ്മ ഹദി ഉമ്മ അബി ഹുറൈറ അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ
നബിയെ ചീത്ത പറഞ്ഞിട്ട ആ സങ്കടം കേൾക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന അബൂ ഹുറൈറ തങ്ങള് രണ്ടാമത് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ വാതിൽ മുട്ടിയപ്പോ വീട്ടിലിന്റെ ഉള്ളിൽ ഉമ്മ കുളിക്കുന്ന ശബ്ദമാണ്. ഉമ്മ വസ്ത്രം മാറി മുഖമക്കന ധരിച്ച് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, മോനെ അബൂ ഹുറൈറ അബ്ഷിർ, സന്തോഷിച്ചോളു മോനെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് റസൂലാണെന്നും അല്ലാഹു ഏകനായ സൃഷ്ടാവാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മോനെ. നബി അവിടെ നിന്ന് ദുആയിരുന്നു. വന്നപ്പോഴേക്കും ഉമ്മ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഉമ്മയുടെ കൈപിടിച്ച് ഹബീബിന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നബിയേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എന്നെയും എൻ്റെ ഉമ്മയെയും ലോക മുസ്ലിമീങ്ങൾ സ്നേഹിക്കണം, ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളോടും സ്നേഹമുണ്ടാവണം, അതിനൊന്ന് ദുആയിരക്ക് നബിയേ. ഹബീബായ നബി, ഞങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഹബീബായ ഞങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഉബൈദക ഹാദാ, അല്ലാഹുവേ നിന്റെ അടിമയായ അബൂ ഹുറൈറയെ, വ ഉമ്മഹു ഇലാ ഇബാദികൽ മുഅ്മിനീൻ, വ ഹബ്ബിബ് ഇലൈഹിമുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾക്ക് സ്നേഹം, അബൂ ഹുറൈറ തങ്ങളോട് മുഅ്മിനീങ്ങൾക്ക് സ്നേഹം, അവരുടെ ഉമ്മയോട് സ്നേഹം അങ്ങനെ ആക്കി കൊടുക്കണേ എന്ന് അബൂ ഹുറൈറ തങ്ങൾക്ക് വേണ്ടി നബി ദുആ ചെയ്തു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഫമാ ഖൽഖുൻ മുഅ്മിനുൻ യസ്മഉ ബി വലാ യറാനി ഇല്ലാ അഹബ്ബനി, അങ്ങനെ ഏതൊരു മുസ്ലിമും എന്നെ പറ്റി കേൾക്കുമ്പോ, എന്റെ ഉമ്മയെ പറ്റി കേൾക്കുമ്പോ ഞങ്ങളോട് സ്നേഹമുള്ളവരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഹബീബായ നബി ഞങ്ങളോട് വന്ന് ദുആയരപ്പിച്ചു വാങ്ങിയതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മാതാപിതാക്കളുടെ സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു നൽകട്ടെ. അവരോടുള്ള പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നുപോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അവരുടെ മരണശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി സദഖ ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهوي سدسني സ്വീകരിക്കണേ റബ്ബേ നിന്റെ ഹബീബിനെ കാണിച്ച് സന്തോഷിപ്പിക്കണേ തമ്പുരാനേ അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളിൽ ദുആയിരക്കാൻ വസീത്ത് ചെയ്തവരെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തവരെ ഉപകാരങ്ങൾ ചെയ്തവരെ അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും സദുദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. കാരുണ്യവാനായ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന എല്ലാ മോശപ്പെട്ട വിചാര വികാരങ്ങളും തോന്നലുകളും അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് നീക്കി നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബയുടെ ദുആയിരക്കാൻ പ്രത്യേക വസീയത്തുണ്ട്. കഴിഞ്ഞ ഹർത്താൽ ദിനത്തിൽ അക്രമികളുടെ വധശ്രമത്തിൽ അതീവ ഗുരുതരമായി തലക്കും കൈക്കും പരിക്കേറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന ബായാറിലെ ഒരു മദ്രസാധ്യാപകനുണ്ട് അല്ലാഹുവേ, മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഐസിയുവിലാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ ദുആയിരക്കാൻ വസീയത്തുണ്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മാക്ക് സുഖമില്ല, ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉമ്മയുടെ സുഹൃത്തിന്റെ എളാപ്പാക്ക് സുഖമില്ല, ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ മൂത്താപ്പ അബ്ദുറഹ്മാൻ ഹാജി മരണപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കുളത്ത്. ഞങ്ങളുടെ സുഹൃത്ത് നാസറിന്റെ മുത്താപ്പയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മൗഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്ക് വേണ്ടി ദുആയിരക്കാൻ അല്ലാഹുവേ, മക്കളില്ലാത്തവർ മക്കളുണ്ടാവാൻ ദുആയിരക്കാൻ അർഹമുർ റഹീമേ. വേദനയും അസുഖവും ശിഫയാവാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആയിരക്കാൻ ഒക്കെ സംഭാവനകൾ ചെയ്തവര് നീ അറിയുന്നവനാണ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൽബുകളിൽ ഈമാൻ ഉറപ്പിക്കണേ റഹ്മാനെ. ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന എത്രയോ മുഅ്മിനാത്തുകൾ, ഈ പരിപാടി പിന്നീട് കേൾക്കുന്നവര് അല്ലാഹുവേ സർവർക്കും
നീ നിന്റെ എല്ലാ റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്ത മക്കളാക്കണേ റബ്ബേ. മാതാപിതാക്കളുടെ കോപമോ ശാപമോ കിട്ടുന്ന ദുരവസ്ഥകൾ ഒരാൾക്കും വരാതെ കാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കും റബ്ബേ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും മഹാന്മാരായ ഉസ്താദുമാര് സയ്യിദന്മാര് ദീനിന്റെ ഹദീമീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബിയാ മുർസലുകളെ സ്വാലിഹികളെ ആബിദീങ്ങളെ അല്ലാഹുവേ ആലിമീങ്ങൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളോടൊപ്പം സുഖലോക സ്വർഗത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. കാരുണ്യവാനായ റബ്ബേ, ഹബീബിനെ കാണാനുള്ള ഭാഗ്യം യഖ്ദത്തിലും മനാമിലും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അവിടുത്തെ മുത്തബിഅകളാക്കണേ റബ്ബേ. അവിടുത്തെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാക്കണേ റബ്ബേ. അവിടുത്തെ ഇൽമു പഠിക്കുന്നവരാക്കണേ റബ്ബേ. ആ ഇൽമു കൊണ്ടുള്ള നൂറ് ഖൽബിലേക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ പഠിച്ചത് കൊണ്ട് അമൽ ചെയ്യുന്നവരാക്കണേ റഹ്മാനേ. അല്ലാഹുമ്മലാ تجعل علمنا حجة علينا يوم القيامة. അള്ളാഹുവേ അള്ളാഹുവേ, മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിന്റെ കൂടെ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികളുടെ കൂടെ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കൂടെ നിന്നെ കാണാൻ കഴിയുന്ന ഇല്ലീൻ എന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണേ അള്ളാഹ്. മക്കളിൽ കൺകുളിർമ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദീനിന്റെ സ്ഥാപനങ്ങളെ, മസ്ജിദുകളെ, അറബി കോളേജുകളെ, പള്ളി ദർസുകളെ, തീംഖാനകളെ, ദീനീ സ്ഥാപനങ്ങളെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക വിശ്വാസി സമൂഹത്തിന് നീ രക്ഷ നൽകണേ റബ്ബേ. ലോക മുഅ്മിനീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. ലോക രാജ്യങ്ങളിൽ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ ഭാരതത്തിന്റെ ഭരണാധികാരം ഈ ഉമ്മത്തിനോട്, ഇവിടുത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ആർദ്രതയും കരുണയും ഉള്ളവരുടെ കൈകളിൽ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് ഞങ്ങളുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് റബ്ബേ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഭാരതത്തിന്റെ അഖണ്ഡതയും സ്നേഹവും കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്ന മതമൈത്രിയും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഈ ഉമ്മത്തിന്റെ വിഷമങ്ങളെ പരിഹരിക്കണേ റബ്ബേ. ഈ ഉമ്മത്തിന്റെ കലിമത്തിനെ വഹദത്തിലേക്ക് കൊണ്ടുവരണേ തമ്പുരാനെ. ഹൃദയങ്ങൾക്കിടയിലുള്ള ഷഹനാഉ ബഗ്ളാഉകളെ ഇല്ലായ്മ ചെയ്യണേ റബ്ബേ. സ്നേഹം മൂട്ടി ഉറപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരണനേരത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുമ്പോ സ്വർഗം കണ്ട് ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, പരിചയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്നവരെ, അല്ലാഹുവേ സർവ മുഅ്മിനീ മുഅ്മിനാത്തുകൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين.